ഞങ്ങൾ ആ വിഷയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു. ഗവർണർക്ക് എന്നൊരു മന്ത്രിയെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അങ്ങനെ പിരിച്ചുവിടാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ഗവർണർമാരെ വെച്ച് മന്ത്രിമാരെ പിരിച്ചുവിടില്ലേ? അത് മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരമേ ഒരു മന്ത്രിയെ പിരിച്ചുവിടാൻ ഗവർണർക്ക് അധികാരമുള്ളൂ. ആ ഗവർണർ ഇല്ലാത്ത അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ള അധികാരം ഉപയോഗിക്കുന്നില്ല, ഉള്ള അധികാരമുണ്ട്. നിയമവിരുദ്ധമായി അദ്ദേഹം തന്നെ നിയമിച്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ നിയമവിരുദ്ധമായിട്ടാണ് വെച്ചതെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെക്കേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഗവർണർക്ക് സ്വീകരിക്കാം. അതിന് ഗവർണർക്ക് അധികാരമുണ്ട്. അതുപോലെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ തരാത്ത, സെനറ്റിൻ്റെ പ്രതിനിധിയെ തരാത്ത കേരള യൂണിവേഴ്സിറ്റി വി സിയോടും അവിടുത്തെ സംവിധാനത്തോടും നടപടി സ്വീകരിക്കാനുള്ള അധികാരം നിയമപരമായി ഗവർണർക്കുണ്ട്. ഗവർണർ നിയമപരമായ അധികാരം ഉപയോഗിക്കാതെ നിയമം അദ്ദേഹത്തിന് അധികാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് സർക്കാർ ഗവർണറും തമ്മിൽ കാണിക്കുന്ന തമാശയാണ്. ഇതിന് ഒരു ഗൗരവമില്ല. ഒരു പോരുമില്ല, ഒരു പോരുമില്ല. ചുമ്മാ വർത്തമാനം പറിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്? സർക്കാരിന് ചെയ്യുന്ന ഏതെങ്കിലും തെറ്റായ ഒരു കാര്യത്തിനെതിരായ ഒരു നടപടി ഗവർണർ ഇതുവരെ എടുത്തു? അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമല്ല, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനമാണ്, വേറൊന്നുമില്ല. നിലവിലുള്ള എൻഡോസൾഫാൻ പേഷ്യൻസിൻ്റെ ലിസ്റ്റ് അവിടെയുണ്ട്. 2017 തൊട്ട് ക്യാമ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ 2017 മുമ്പുള്ള എൻഡോസൾഫാൻ വിക്റ്റിംസിൻ്റെ ലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. പുതിയ ആളുകൾ വരികയാണ്, പുതിയ വിക്റ്റിംസ്, പുതിയ ഇരകൾ വരികയാണ്. അപ്പോൾ അത് പരിശോധിച്ച് അവർക്ക് കൂടി ഈ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ആണെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ തുടച്ചല്ലേ? ഗവൺമെൻറ് അവർക്ക് കൊടുത്ത ഉറപ്പാണ് എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പ് നടത്തി ഈ ഇരകളെ ഉണ്ടാക്കും. 5 കൊല്ലം ഇവിടെ നടത്തിയിട്ടില്ല. അപ്പോൾ അത് നടത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ 2 മാസം മുമ്പ് അതിന് അപേക്ഷ കൊടുക്കണമെന്ന്, 2 മാസം മുമ്പ് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കണം? പറയുന്നതിന് യാതൊരു ഔചിത്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് ഈ വിഷയം അവർ നോക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഈ എഴുതി കൊടുത്തത് പരിശോധിച്ച ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല. അവരെ കാണണം. ഞങ്ങളെ ഈ ഒരു കൊല്ലത്തിനിടയിൽ തന്നെ 2-3 പ്രാവശ്യം പോയി അവരെ കണ്ടതാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. നോക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു കുഞ്ഞിനെയും കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്താണ്, തൊട്ടടുത്ത് അമ്മ ആത്മഹത്യ ചെയ്താണ്. അത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടും. കാരണം കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ അവരുടെ ചികിത്സ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ MLA ചോദിക്കുന്നു, അവിടെ എന്ത് ചികിത്സയാണ് ആ ജില്ലയിലുള്ളത്? എന്ത് ചികിത്സ? ലോക്ക്ഡൗൺ വന്ന് അതിർത്തി അടച്ചപ്പോൾ മംഗലാപുരത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ചികിത്സ കിട്ടാതെ 20 പേര് മരിച്ച ജില്ലയാണ്. അപ്പോൾ അവിടുത്തെ ജനപ്രതിനിധികൾ കൂടി മുൻകൈയെടുത്തിട്ട് അവിടെ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അവരെന്ത് പുതിയ ആവശ്യമാണ്? സർക്കാരിൻ്റെ വല്ല ഔദാര്യവർ ചോദിച്ചോ? തങ്ങളുടെ ജില്ലയിൽ ഇത്രയും ദുരിതപൂർണമായ പ്രയാസമനുഭവിക്കുന്ന ഈ എൻഡോസൾഫാൻ രോഗികൾക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടെ ന്യൂറോ ഡിസീസാണ് ഉള്ള സൗകര്യം വേണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഔദാര്യം ചോദിക്കുകയാണോ? സർക്കാരിൻ്റെ കടമയല്ലേ ഇത്? ഇത് വെൽഫെയർ സ്റ്റേറ്റ് അല്ലേ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആതുര ശുശ്രൂഷ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ? മെഡിക്കൽ ക്യാമ്പ് നടത്തി പുതിയ ഇരകളുണ്ടോയെന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണത്? ഡേ കെയർ ഉണ്ടാക്കാം, ലോക്കൽ ബോഡികൾ തയ്യാറാണ് ഡേ കെയർ ഉണ്ടാക്കാൻ. ഗവൺമെൻറ് അനുമതി കൊടുത്ത് ഗവൺമെൻറ് അതിനുള്ള ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുത്താൽ വളരെ എളുപ്പത്തിൽ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യത്വഹീനമായ നിലപാടാണ് എടുക്കുന്നത്. ഇവരതിലെല്ലാം രാഷ്ട്രീയം കാണുക. ആ എൻഡോസൾഫാൻ ഇരകൾക്ക് ഒരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളൊക്കെ UDF ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്തും ഇതുപോലെ തന്നെ ശക്തമായ നിലപാടെടുത്ത് ഗവൺമെൻറ്റിന് മുമ്പിൽ ഇത് പറയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഞങ്ങളെല്ലാം പറയുമായിരുന്നു. ഞാൻ MLA ആയിരുന്ന സമയത്ത് ശക്തമായി അവിടെ പോയി കണ്ടു പറയുമായിരുന്നു. അദ്ദേഹം അത് ചർച്ച നടത്തി ഒരു സിസ്റ്റം ഉണ്ടാക്കി നല്ല രീതിയിലാണ് പോയത്. പിന്നീട് ഇവരൊരു കളക്ടറെ വെച്ചു. ആ കളക്ടർ പുതിയ ആളായി. പുള്ളി പറഞ്ഞ് ഇതൊന്നും എൻഡോസൾഫാൻ ഇരകളല്ലാന്ന് കണ്ടുപിടിച്ചു. ഈ ഗവൺമെൻറ് വെച്ച കളക്ടറാണ്, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എൻഡോസൾഫാൻ ഇരകളാണോ അല്ലയെന്ന്. ഗവൺമെൻറ് തീരുമാനിച്ച് നടപ്പാക്കിയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ തകർത്തിട്ടാണ് ആ കളക്ടർ അവിടെ നിന്ന് പോകുന്നത്. അത് അതുപോലെ തന്നെ കിടക്കുകയാണ്, പരിതാപകരമായി. ഞാൻ ചോദിച്ചു ഇത്ര